യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, പെട്ടെന്ന് ഒരു സക്സസിലേക്ക് എത്തണം. അതിന് എന്താണ് ചെയ്യുക? ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വീഡിയോസ് ഇട്ടിട്ടും നല്ലൊരു രൂപത്തിൽ റീച്ച് കിട്ടുന്നില്ല. എന്റെ ചാനല് എനിക്കൊന്ന് നല്ല റീച്ചിലേക്ക് എത്തിക്കണം, ചാനൽ മോണിറ്റൈസ്ഡ് ആവണം. അതേപോലെ തന്നെ ഞാനൊന്ന് എല്ലാവരും അറിയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആവണം, ഒരു ഇൻഫ്ലുവൻസർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ യൂട്യൂബ് മാസ്റ്റർ കോഴ്സ് വരുന്നത്. യൂട്യൂബ് മാസ്റ്റർ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലിൽ ബേസിക് മുതൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തുടങ്ങിയിട്ട് ഒരു പുതിയതായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് നല്ല വീഡിയോസുകൾ അപ്ലോഡ് ചെയ്ത് ഇതേപോലെ പ്രസന്റേഷന്റെ കാര്യങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം, വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത്, അതേപോലെ പ്രസന്റേഷൻ സ്ട്രാറ്റജീസ് ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പഠിച്ച് യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയാസ് കംപ്ലീറ്റ് ചെയ്യുക, ഇങ്ങനെ പെട്ടെന്ന് റീച്ചിലേക്ക് എത്തുക, നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് 1 lakh അബോ സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുള്ള. പിന്നെ ഈ കോഴ്സ് ഒക്കെ പഠിച്ചിട്ടാണല്ലോ M4 Tech കരിക്കും ഫിറോസ് ചുട്ടി പാറയും അർജുവും ഇവരൊക്കെ ഇത്രയും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും കോടിക്കണക്കിന് വ്യൂസ് ഒക്കെ ആയത്. ഒന്നുമില്ല, യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാം. നമുക്കില്ലാത്ത കഴിവ് നമുക്ക് ഒരിക്കലും യൂട്യൂബിലൂടെയും പ്രദർശിപ്പിക്കാൻ കഴിയില്ല. നമ്മളോട് ഒരാൾ പറയണം നീ നിർബന്ധമായിട്ട് കുക്കിംഗ് വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നു, നമുക്ക് അതിനെക്കുറിച്ച് ഒരറിവും ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പം അതിൽ സക്സസ് ആവാൻ കഴിയില്ല. നമുക്ക് ഒരു ഫുഡിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമുക്ക് രുചി കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ രുചിയെ വർണ്ണിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. പക്ഷേ ആ സമയത്ത് നിങ്ങളൊരു മൂവി റിവ്യൂ, നിങ്ങൾക്ക് ഒരു മൂവിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ മൂവി പാഷനേറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ മൂവിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ടെക്നിക്കലി അറിയുമെങ്കിൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാനും ആളുകൾ ചിന്തിക്കുന്ന പോലെ സംസാരിക്കാനും എല്ലാം സാധിക്കും. ഇങ്ങനെ വീഡിയോ ഇടുന്ന ആളും വ്യൂവേഴ്സും ഒന്ന് കണക്റ്റ് ആകുമ്പോഴാണ് ഒരു ചാനൽ സക്സസ് ആവുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ബാക്കിൽ നമ്മുടെ പ്രയത്നത്തോടൊപ്പം നമ്മുടെ കഴിവുകളോടൊപ്പം നമ്മുടെ ലക്കും വളരെയധികം മാറ്റർ ചെയ്യുന്നുണ്ട്. നമ്മളിനി എത്ര വലിയ കഴിവുള്ള, നമ്മൾ എത്ര ബുദ്ധിമാനായ, നമ്മൾ എത്ര സ്ട്രാറ്റജി ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഇവരുടെ ഈ അക്കാഡമിയിലൊക്കെ പഠിച്ചിട്ട് പാസ്സായി സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ടിരിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതമാണ്, ഈ അൽഗോരിതം കറങ്ങുന്ന പോലെയാണ് നമ്മുടെ ഭാവിയും കറങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് ലക്ക് എന്ന് പറയുന്ന സാധനം, ഭാഗ്യം എന്ന് പറയുന്ന സാധനം വളരെ അധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ കഴിവുകളോടൊപ്പം ഈ ഭാഗ്യം കൂടെ നമ്മളോട് കനിഞ്ഞാൽ നമ്മൾ സക്സസ് ആവും. ഭാഗ്യം മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല, സക്സസ് മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. ഭാഗ്യത്തിന് ചിലപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് നമുക്ക് കുറേ സബ്സ്ക്രൈബറൊക്കെ കയറും, പിന്നീട് നമ്മളിടുന്ന വീഡിയോ മോശമാണ് അല്ലെങ്കിൽ അത്ര ഒരു എൻഗേജർ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആരും കാണൂല, ഒരാളും കാണൂല. അപ്പോൾ നമ്മുടെ ഭാഗ്യം മാത്രം കാര്യമില്ല, ഭാഗ്യം വരുമ്പോൾ നമ്മുടെ കൂടെ കഴിവ് വേണം. ഭാഗ്യം ഇന്നും വരില്ല, നാളെയും വരില്ല, അല്ലെ എന്നാ വരുവാന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് താല്പര്യമുള്ള വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിപ്പോൾ ട്രാവൽ ആയാലും ഫുഡായാലും റിയാക്ഷൻ ആയാലും റോസ്റ്റിംഗ് ആയാലും കുക്കിംഗ് ആയാലും ന്യൂസ് ആയാലും എന്താണെങ്കിലും നമുക്ക് അറിവുള്ള നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ കുറേ നാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ 4 വർഷം 5 വർഷമൊക്കെ എടുക്കും, അല്ലെങ്കിൽ 10 വർഷമൊക്കെ ചിലപ്പോൾ എടുക്കും. ബട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവന് ഭാഗ്യം ഒരു ദിവസം കയറി വരും. ആ ഭാഗ്യവും കഴിവും എല്ലാം കൂടി ഒന്നിച്ചാണ് നമ്മൾ പല വലിയ വലിയ മേഖലകളിലേക്ക് എത്തുക. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രമുഖരും പ്രമുഖരായത്. അല്ലാതെ ഇതേപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ അക്കാഡമി പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് യൂട്യൂബിനോട് പറയുവാണ്, ചേട്ടാ ഞാനിങ്ങനെ ഉനൈസ് അക്കാഡമിയിൽ നിന്ന് യൂട്യൂബ് കോഴ്സ് പാസ്സായിട്ട് എനിക്കൊരു 10 lakh സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് 20,000 വ്യൂ അല്ലെങ്കിൽ 2 lakh വ്യൂ അല്ലെങ്കിൽ 2 crore വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ യൂട്യൂബ് പറയും നീ പോയിട്ട് നമ്മുടെ ശ്രീനാഥ് ബാസി പറയുന്ന പോലെ നീ പോയിട്ട് കേട്ടോ. അതുകൊണ്ട് ഇതുപോലത്തെയുള്ള ഫ്രോഡ് പരിപാടിക്കൊന്നും ആരും നിൽക്കരുത്. സ്വന്തമായിട്ട് അധ്വാനിച്ച് 2 views ആ കിട്ടുന്നെങ്കിലും അതിനൊരു അഭിമാനമുണ്ട്. അല്ലാതെ ഇതുപോലെ പൈസ കൊടുത്ത് കുറേ വ്യൂവും പൈസ കൊടുത്ത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് കുറേ വ്യൂവും സബ്സ്ക്രൈബേഴ്സും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഈ പറയുന്ന മായാ വലയത്തിലുള്ള വലിയ യൂട്യൂബേഴ്സിനെയൊക്കെ കണ്ടിട്ട് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളുകൾ ഇതുപോലത്തെ ഉള്ള ആളുകളുടെ കുരുക്കിൽ വീഴും. കുരുക്കിൽ വീണാൽ നിങ്ങളുടെ കാശ് പോകുന്നല്ലാതെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നല്ല, സോഷ്യൽ മീഡിയയിൽ നിന്നല്ല, എവിടെയും ഒരു വാല്യൂ ഉണ്ടാവില്ല. ഇത് തട്ടിപ്പിൻ്റെ മറ്റൊരു മുഖമാണ്. നിങ്ങൾക്കറിയാലോ ഓൺലൈനിലുള്ള തട്ടിപ്പിന് അത്രയും വേറെ എവിടെയില്ലല്ലോ. ഇതും തട്ടിപ്പിൻ്റെ ഒരു മുഖം തന്നെയാണ്. നിങ്ങൾക്ക് കുറേ വ്യൂ ഉണ്ടാക്കിത്തരാം, നിങ്ങൾക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ബിവെയർ, മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല.
നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് തീരുമാനിച്ചിട്ട് ആ കാറ്റഗറിയിലുള്ള കുറേ വീഡിയോസ് യൂട്യൂബിൽ എടുത്ത് കാണുക, നിങ്ങൾ പഠിക്കും. ഇങ്ങനെയാണ് എല്ലാവരും, മനസ്സിലായില്ലേ? അല്ലാതെ കോഴ്സ് പാസ്സായിട്ട് എന്താ മുതലെടുപ്പ്?